ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിൽ എയറോപ്ലെയിൻ ആണ്. അപ്പോൾ ഈ എയറോപ്ലെയിൻ നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സാധനമാണ്, നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ കളിക്കാൻ കൊടുക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ഡേയ്സിൽ നമുക്ക് പുറത്തുനിന്ന് അവർക്ക് കളിക്കാൻ വേണ്ട സാധനമൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല, നമുക്ക് വീട്ടിൽ തന്നെ പല സാധനങ്ങളും ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ ഒരു ഐറ്റമാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. വരച്ചതിന് ശേഷം ആ സൈഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഓക്കെ, നമ്മൾ നിങ്ങൾ എന്തെങ്കിലും ടൂൾസ് എടുത്തിട്ട് കട്ട് ചെയ്യുക. കത്തിയായിട്ടാണ് ഞാൻ കട്ട് ചെയ്തത്, കത്തിയും കത്രികയും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ എൻ്റെ ഷാർപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കൂർപ്പിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഇനി അതിൻ്റെ ബാക്ക് ഭാഗം നമുക്ക് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാർഡ്ബോർഡ് വെച്ചിട്ട് ആ ഷേപ്പിൽ മാർക്ക് ചെയ്യുക, എന്നിട്ടത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ, ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ബാക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തത്. അപ്പോൾ ഇതുപോലെ വരച്ചതിന് ശേഷം നമുക്ക് സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കാർഡ്ബോർഡിൽ ഇതിങ്ങനെ വരയ്ക്കുക, കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, സൈഡൊക്കെ കറക്റ്റ് ആയിരിക്കണം, ആ ബോട്ടിലിൻ്റെ അളവിൽ കറക്റ്റ് ആയിരിക്കണം. ഇനി അതിന് ശേഷം നമുക്ക് ബോട്ടിലേക്ക് ഇത് നേരെ കയറ്റി വെക്കാം. എന്നിട്ട് നല്ല നന്നായിട്ട് ഗം വെക്കേണ്ടതാണ്. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഫ്ലെക്സ് ക്യൂക്കാണ്, അത് പെട്ടെന്ന് സെറ്റാവുന്നതുകൊണ്ടാണ് അത് തന്നെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, നമ്മൾ സൈഡിലൊക്കെ നന്നായിട്ട് വെച്ച് കൊടുക്കുക, ഇത് പറഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് അതിൻ്റെ പ്ലെയിൻ്റെ ടെയിലുകൾ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ സാധനം ആദ്യം നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്നു, പിന്നെ അതിൻ്റെ മേലെ ഒരു ഡെക്കറേഷൻ മാതിരി പ്ലെയിൻ നമ്മൾ സാധാരണ കാണുന്ന മാതിരി അങ്ങനെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ബോഡിയായി. ഇനി നമുക്ക് രണ്ട് ചിറകിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ചിറകും നമ്മൾ കാർഡ്ബോർഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുന്നതാണ് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്നൊക്കെ, എന്ത് സാധനം ആയിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് കാർഡ്ബോർഡാണ്. അപ്പോൾ ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ സെറ്റ് ചെയ്യുക. ഏകദേശം സെൻറ്റർ ആയിരിക്കണം നമ്മൾ കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് നീളം കൂടുതലായിരിക്കും. അപ്പോൾ ഒന്ന് പ്രൈമർ അടിച്ചിട്ടുണ്ട്, അത് കളർ പെയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമർ അടിച്ചത്. അപ്പോൾ ഓക്കെ, ഇപ്പം നമ്മൾ രണ്ട് എയറോപ്ലെയിൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഒരു പ്ലെയിനും പാടി അതിൻ്റെ കൂടെ പ്രൈമർ അടിക്കുമ്പോൾ കാണിച്ചത്. അപ്പോൾ നമ്മൾ പെയിൻറ് വെക്കാം. ഇത് ബ്ലൂവും ബ്ലാക്കും വൈറ്റും പാടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ്, അല്ലാണ്ട് ഇത് ഡയറക്റ്റ് കിട്ടിയ കളറല്ല, ഞാൻ ഉണ്ടാക്കിയ കളറാണ്. ഇനി നമുക്കിതിന് വരെ ഫ്രണ്ട് ചില്ലൊക്കെ ഒന്ന് വരയ്ക്കാം. ഒരു ഗ്ലാസ് ഉണ്ടാവാറില്ലേ മുന്നിൽ, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക നമുക്ക്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സാവധാനം വരച്ചാൽ മതി, മിക്കവാറും ഇങ്ങനെ ഈ സംഭവം വരയ്ക്കുമ്പോൾ വളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും അതൊന്ന് കെയർഫുള്ളായിട്ട് ശ്രദ്ധിക്കുക, എൻ്റെ കയ്യിൽ നിന്ന് വളഞ്ഞു പോയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇവിടെ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പേര് എഴുതാം, അല്ലാണ്ട് വേറെ ഒന്നും എഴുതാനില്ലല്ലോ. അപ്പോൾ ഓക്കെ, ഇന്ത്യ. അപ്പോൾ ഏകദേശം അത് നന്നായിട്ട് എഴുതുക. എഴുത്തിൽ കുറച്ച് ഹാൻഡ് റൈറ്റിങ്ങിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, അത് കുഴപ്പമില്ല. ആ ഇന്ത്യ 2020. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോവാം. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ ഫ്ലൈ, അതിൻ്റെ ചിറകിൻ്റെ താഴെ കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ വാട്ടർ ബോട്ടിലെ മൂടിയാണ്, അതായത് 20 രൂപേൻ്റെ വെള്ളമല്ലേ, അതിൻ്റെ കുപ്പീൻ്റെ മൂടിയാണ്. അപ്പോൾ ഇത് ഞാൻ പേപ്പർ ചുരുട്ടി റോളാക്കി വെച്ചാണ്. അപ്പോൾ ഇതിലേക്ക് നേരെ ഇത് ഇറക്കി കൊടുക്കുക, ഒന്ന് ഗം വെച്ച് കൊടുക്കുക. അപ്പോൾ അത് ഏകദേശം സെറ്റാവും. അതിൻ്റെ മേൽവശത്തും ഒന്ന് ഗം വെച്ച് കൊടുക്കുക, അപ്പോൾ അത് റോള് മാറി അവിടെ നിന്നോളൂ. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ട് ഇത് കുറച്ച് ജാസ്തി നീളമുണ്ട്, അത് ഞാനിവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് വെച്ച് പ്ലെയിന് മലത്തി വെച്ചതിന് ശേഷം നേരെ വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇത് പെയിൻറ് ചെയ്താൽ മതി. പെട്ടെന്ന് ഒട്ടുന്നതാണ് സാധനം. ഓക്കെ, അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇതുപോലെ ഇതിൻ്റെ ചിറകിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ 4 എണ്ണമായി. അപ്പോൾ ഓക്കെ, നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതൊന്ന് പെയിൻ്റ് അടിക്കണം. അപ്പോൾ ഈ ഇതിന് കൊടുത്ത ബോഡിക്ക് കൊടുത്ത പെയിൻ്റ് തന്നെയാണ് നമ്മളിവിടെ അടിക്കുന്നത്. അപ്പോൾ ഓക്കെ, ആ പെയിൻ്റ് നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പങ്ക, അതിൻ്റെ ഫാന് നമുക്ക് സെറ്റ് ചെയ്യാം. അത് പേപ്പർ കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത്, അതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു.
പേപ്പർ ജസ്റ്റ് ക്രോസിൽ കട്ട് ചെയ്തിട്ട് നേരെ കയറ്റിയതാണ്. അത് കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫാൻ ഓക്കെ ആയിട്ടുണ്ട്. ആ അപ്പോൾ ഇത് ഏകദേശം സെറ്റായി. അപ്പോൾ ഇനി നമുക്കുള്ളത് ഇതിൻ്റെ പണി എന്ന് പറയുന്നത് ഏകദേശം ഇത് കഴിഞ്ഞു. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇതിവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.